കുവൈത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏറ്റുവാങ്ങും. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. കൊച്ചിയിലെത്തിയത് മലയാളികളുടേതടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ. കുവൈത്ത് തീപിടുത്തത്തിൽ മരണം 50. ചികിത്സയിലുണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സ്ഥിരീകരണം. തീ പടർന്നത് താഴത്തെ നിലയിലെ ഗാർഡ് റൂമിൽ നിന്ന്. ലോക കേരള സഭയുടെ 4 സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം നടക്കുന്നത് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. കാരവൻ പാർക്കിന്റെ സ്ഥലമുടമ വിപിൻ വിജയകുമാറിന്റെ പട്ടയത്തിലും അവ്യക്തത. ആധാരത്തിലും രേഖകളിലും സർവേ നമ്പറുകളിലും വ്യത്യാസം. വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതിൽ റവന്യൂ വകുപ്പ് പരിശോധന. കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണെന്ന പരാമർശം. ബോർഡുകൾ സ്ഥാപിച്ചത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ഇന്ന് ചുമതലയേൽക്കും. T20 ലോകകപ്പിൽ ഇന്ന് അമേരിക്ക അയർലൻഡ് പോരാട്ടം. സൂപ്പർ 8 സാധ്യതകൾ സജീവമാക്കാൻ അമേരിക്കയ്ക്ക് ജയം അനിവാര്യം. മത്സരം രാത്രി 8 മണിക്ക് ഫ്ലോറിഡയിൽ. യൂറോകപ്പ് ഫുട്ബോളിന് നാളെ തുടക്കം.